കടുത്ത പ്രതിസന്ധിയിലോടുന്ന കെ എസ് ആർ ടി സിയെ കൈവിട്ട സർക്കാർ സ്വിഫ്റ്റിനെ നെഞ്ചിലേറ്റും ഇനി കോടികൾ മുതൽ മുടക്കുന്നത് സ്വിഫ്റ്റിൽ മാത്രം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലെങ്കിലും നാനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയ്ക്ക് എഴുന്നൂറ് സി എൻ ജി ബസ്സുകൾ വാങ്ങി സ്വിഫ്റ്റിന് കൈമാറും ക്യുബിയിൽ നിന്ന് നാല് ശതമാനം പലിശയ്ക്കാണ് പണം ലഭ്യമാക്കുക ഈ ഇനത്തിൽ കോടികളാണ് കമ്മീഷൻ ലഭിക്കുന്നത് പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള ഗതാഗത വകുപ്പിൻ്റെ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞു വിവിധ ഡിപ്പോകളിലായി കെ എസ് ആർ ടി സിയുടെ രണ്ടായിരത്തി എണ്ണൂറ് ബസ്സുകൾ ഉപയോഗിക്കാതെ തൊഴുമ്പെടുത്ത് നശിക്കുന്നതിനിടെയാണ് കോടികളുടെ കമ്മീഷൻ ലക്ഷ്യമിട്ട് പുതിയ ബസ്സുകൾ വാങ്ങിക്കൂട്ടുന്നത് ബസ്സുകൾ വാങ്ങിക്കൂട്ടി നശിപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതിയും അടുത്തിടെ വിമർശനം ഉന്നയിച്ചിരുന്നു സംസ്ഥാനത്ത് ഏതാനും പ്രധാന നഗരങ്ങളിലൊഴികെ സി എൻ ജി നിറയ്ക്കാനുള്ള സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട് സ്വിഫ്റ്റ് കെ എസ് ആർ ടി സിയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും മറ്റൊരു കമ്പനിയുടേതാണ് സ്വിഫ്റ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ കള്ളപ്രചാരണം മന്ത്രി ഉൾപ്പെടെ നടത്തുന്നത് അരമന്ത്രിയായ ഗതാഗത വകുപ്പ് മന്ത്രി ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ മാത്രം വാതുറന്നാൽ കള്ളത്തരം മാത്രമാണ് പടച്ചുവിടുന്നത് കെ എസ് ആർ ടി സിയുടെ മുഖ്യ വരുമാന മാർഗ്ഗമായിരുന്ന ദീർഘദൂര സർവീസുകളിൽ ഭൂരിഭാഗവും സ്വിഫ്റ്റിന് കൈമാറിക്കഴിഞ്ഞു പുതിയ സി എൻ ജി ബസ്സുകളും സ്വിഫ്റ്റിന് നൽകുന്നതോടെ കെ എസ് ആർ ടി സിയുടെ തകർച്ച പൂർണമാകും അതോടെ കെ എസ് ആർ ടി സിയുടെ അന്തകനായി മാറും ഈ അരമന്ത്രി ആന്റണി രാജു കെ എസ് ആർ ടി സി പുനഃസംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നഷ്ടം കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുമായാണ് സി എൻ ജി ബസ്സുകൾ വാങ്ങുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇവ സ്വിഫ്റ്റിനു വേണ്ടിയാണെന്നും അരമന്ത്രി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ വർഷം വാങ്ങിയ നൂറ്റി പതിനാറ് ബസ്സുകൾ സ്വിഫ്റ്റിന് കൈമാറിയിരുന്നു എഴുന്നൂറ് സി എൻ ജി ബസ്സുകൾ കൂടി നഗരത്തിൽ ഇറങ്ങുന്നതോടെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുമെന്നും വരുമാനം വർദ്ധിക്കുമെന്നുമാണ് അരമന്ത്രിയുടെ അവകാശവാദം അത് കെ എസ് ആർ ടി സിക്ക് അല്ലെന്നു മാത്രം സ്വിഫ്റ്റ് കമ്പനിക്കുവാണെന്ന് മാത്രം എന്നാൽ രണ്ടും രണ്ട് കമ്പനിയായ സ്വിഫ്റ്റിൻ്റെ വരുമാന വർധന കെ എസ് ആർ ടി സിക്ക് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആയിരം സി എൻ ജി ബസ്സുകൾ വാങ്ങാൻ ബജറ്റിൽ തുക പ്രഖ്യാപിച്ചെങ്കിലും തുക നൽകിയില്ല അത് കൊടുത്തിരുന്നെങ്കിൽ കോടികൾ കമ്മീഷൻ മറിഞ്ഞേനെ ഓരോ വർഷവും ആയിരം പുതിയ ബസ്സുകൾ വാങ്ങി നൽകുമെന്ന വാഗ്ദാനവും നടന്നില്ല അത് ഏതായാലും ഭാഗ്യമായി ഇരുന്നൂറ് ബസ്സുകൾ മാത്രമാണ് വാങ്ങിയത് നിലവിൽ കെ എസ് ആർ ടി സിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടുന്നത് ഒരു സി എൻ ജി ബസ് മാത്രമാണ് രണ്ടായിരത്തി പതിനാറിലെ ബജറ്റിൽ ആയിരം സി എൻ ജി ബസ്സുകൾ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ സി എൻ ജിക്ക് വില കുറവായിരുന്നു ഇപ്പോൾ പെട്രോളിനും ഡീസലിനുമൊപ്പം സി എൻ ജിക്കും വില വർദ്ധിച്ചിട്ടുണ്ട് എത്ര വില വർധിച്ചാലും ലക്ഷ്യം കമ്മീഷനല്ലേ എങ്ങനെയായാലും അരമന്ത്രി ലക്ഷ്യത്തിലെത്തിക്കും